ചന്ദ്രബോസ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് മുഹമ്മദ് നിസാം. കഴിഞ്ഞ 20-ന് രാത്രി നിസാം 2 തവണ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് സഹോദരങ്ങളായ അബ്ദുൽ നിസാറും അബ്ദുൽ റസാഖും പരാതിപ്പെട്ടിരിക്കുന്നത്. സ്ഥാപനത്തിലെ തൊഴിലാളികളെയും നിസാം ഫോണിൽ വിളിച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. നിസാമും മറ്റു 3 പേരും പാർട്ട്ണർമാരായ ബി ഡി കമ്പനിയുടെ ലാഭവിഹിതം സംബന്ധിച്ച തർക്കമാണ് ഭീഷണിക്ക് കാരണം. ഫോൺ വിളിയുടെ ശബ്ദരേഖ സഹിതമാണ് സഹോദരങ്ങൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. നിസാമിനെ ജയിലിൽ സന്ദർശിച്ചപ്പോൾ കൈയും കാലും വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്. സ്ഥാപനത്തിന്റെ വരുമാനം തട്ടിയെടുത്ത് കേസ് നടത്തിപ്പിന് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് നിസാമിൻ്റെതെന്നാണ് സഹോദരങ്ങൾ പറയുന്നത്. ഫോൺ വിളിയെപ്പറ്റി അന്വേഷണം നടത്തണമെന്നും നിസാം സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി പറഞ്ഞു. എന്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഒരിക്കലും അത് പറ്റില്ല. എന്ന് വെച്ചാൽ വാർഡന്മാർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവൻ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റൂ. നമ്മൾ ഇവിടെ കിടക്കുന്നത് കണ്ണൂര് കിടക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അവിടെ എന്ത് ചെയ്തു കൊടുത്താലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതിന് വ്യക്തമായൊരു അന്വേഷണം വേണം തന്നെയാ എനിക്ക് പറയാനുള്ളത്. മീഡിയ 1 തൃശൂർ.